ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ, ഇന്ന് നമ്മൾ മൂന്ന് നോമ്പ് ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലിഹായുടെ മാനസാന്തരവും നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിനത്തിൽ നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുത്ത ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18:33. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? സ്നേഹമുള്ളവരെ, ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഞാൻ നിന്നോട് കരുണ കാണിച്ചില്ലേ, നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടത് ആയിരുന്നില്ലേ? കരുണ കാണിക്കാത്ത ഭൃത്യനോട് യജമാനൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിനക്ക് കരുണ കാണിക്കാൻ പറ്റാതെ പോയത്? ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിലെ നമ്മളോട്, എന്നോട് വ്യക്തിപരമായിട്ട് എൻ്റെ തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ നിന്നോട് എത്ര മാത്രം കരുണ കാണിച്ചു? ഒന്ന് ചിന്തിച്ചേ, ദൈവം എത്രയേറെ കരുണ എനിക്ക് നൽകുന്നുണ്ട് എന്ന്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ദൈവം എത്ര കരുണ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ? എത്രയേറെ പാപം ചെയ്ത് ഞാൻ എൻ്റെ തമ്പുരാനെ വേദനിപ്പിക്കുമ്പോഴും തമ്പുരാനിൽ നിന്ന് അകന്നു പോകുമ്പോഴും കരുണയോടുകൂടി അവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ തമ്പുരാൻ സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്നു. എൻ്റെ പാപങ്ങൾ അതെത്ര കടും ചുവപ്പായിരുന്നാലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കുവാനായിട്ട് അവൻ്റെ കരുണയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ കരുണ അത്രയേറെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇത്രയേറെ കരുണ എൻ്റെ ദൈവം എന്നോട് കാണിക്കുമ്പോൾ ഈശോ എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഇത്രയും കരുണ കാണിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് അപരനോട് കരുണ കാണിക്കാനായിട്ട് പറ്റുന്നില്ല? കരുണ നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറും അല്ലേ? ആരൊക്കെ എത്ര വേദനിച്ചാലും എത്ര ദുഃഖത്തിലൂടെ കടന്നു പോയാലും ഒരിക്കലും അത് എന്നെ സ്പർശിക്കുന്നു പോലുമില്ല അല്ലേ? വേദനിക്കുന്നവനെ കാണുമ്പോൾ മുഖം മറച്ചുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് ഞാൻ മാറുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അവനോട് കരുണ തോന്നാത്തത്? അവനെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുന്നത്? ദൈവം എൻ്റെ ജീവിതത്തിൽ കരുണ വർഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഒന്നാമത് എനിക്ക് നഷ്ടമായി പോകുന്നുണ്ട്. അത് നീ വീണ്ടെടുക്കണം. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നിനക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കണം. ആ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരുവനോട് കരുണ കാണിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, കരുണ കൊടുക്കുവാനായിട്ട് എനിക്ക് പറ്റണം. വേദനിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരോട് ഒരു ആശ്വാസ വാക്ക് പറയുവാനായിട്ട്, അവരുടെ ഒപ്പമാകുവാനായിട്ട്, അവരുടെ കണ്ണീരിന് ഒരു പരിഹാരം കാണുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും. എനിക്ക് ലഭിച്ച കരുണ മറ്റൊരുവന് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഒന്ന് ആത്മശോധന ചെയ്തേ, എനിക്ക് അതിന് പറ്റുന്നുണ്ടോ? അവരെന്നെ ഒന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? എപ്പോഴും ഞാൻ എന്നിലേക്ക്, എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ മറ്റൊരുവനെ കാണുവാനായിട്ട്, അവൻ്റെ ജീവിതത്തിലെ വേദനകൾ തിരിച്ചറിയുവാനായിട്ട്, അവൻ്റെ വേദനകളിൽ ആശ്വാസം പകരുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. സ്വാർത്ഥതയിലേക്ക് മാത്രം എൻ്റെ ജീവിതം ഒതുങ്ങിപ്പോവുക. സ്നേഹമുള്ളവരെ, അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്. തമ്പുരാൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കേണ്ടവരാണ്. ആ സ്നേഹം, അവൻ്റെ കരുണ ആവോളം നുകർന്ന വ്യക്തികളാണ് നമ്മൾ. സ്നേഹമുള്ളവരെ, ആ ഒരു സ്നേഹം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? പലപ്പോഴും ക്രൈസ്തവൻ എന്ന പേരുകൊണ്ട് മാത്രം ജീവിക്കുന്നവരായിട്ട് നമ്മൾ പോവുകയാണ്.
ആ പേരിന് അപ്പുറം എൻ്റെ പ്രവൃത്തിയിലേക്ക് അത് കടന്നു വരാതെ പോകുന്നു എന്നുള്ളത് ഇന്നത്തെ അത് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുറവ് കൂടിയാണ്. മറ്റുള്ളവൻ്റെ കുറവല്ല, മറ്റുള്ളവൻ്റെ ചെറുവ് കുറവുകൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നമുക്ക് പറ്റുമല്ലേ, അവനെ തിരുത്തുവാനായിട്ട് പറ്റും, അവനോട് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പറ്റുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. സ്നേഹമുള്ളവരെ, കരുണ നിറഞ്ഞ ഒരു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ കരുണ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കരുണയെ പ്രതി തമ്പുരാനോട് നന്ദി പറയുവാനായിട്ട് പറ്റണം. എല്ലാവരോടും സ്നേഹത്തിൽ ആയിരിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.